ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് റെഡിയാക്കുന്നതിനായിട്ട് വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് അണ്ടാൻ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്ത് 20 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുന്നേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ചോറ് നന്നായിട്ട് വേവിച്ചാണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുന്നേ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ചെറിയ പീസസ് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുട്ടോ. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ചോറൊന്ന് റെഡി ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നത്. നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം വാർത്തെടുത്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ 2 ക്യാരറ്റ്, 1 സവാള, ചെറിയൊരു ക്യാപ്സിക്കം എന്നിവയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് തന്നെ വഴണ്ട് കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ് എന്നിവ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള എന്നിവ മാത്രമേ എടുത്തിട്ടുള്ളൂ.
ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മുമ്പ് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.